സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. ശ്ലീഹന്മാരെ വധിക്കാൻ കോപ്പുകൂട്ടുന്നിടത്താണ് മഹാഗുരുവായ ഗമാലിയൽ ഒരു ന്യായ പ്രസ്താവന നടത്തുന്നത് എന്ന് സൻഹദ്രൻ സംഘത്തിന്റെ മുൻപിൽ. അപ്പോസ്തല പ്രവർത്തനം 5:34-42 വരെ. ഗമാലിയൽ മഹാജ്ഞാനിയും ഒരു യഹൂദ ഗുരുവും ഫരിസേയ പ്രമാണിയുമായിരുന്നു. എണ്ണമറ്റ ശിഷ്യഗണമുള്ളവൻ. ആ പേരിന്റെ അർത്ഥം തന്നെ ദൈവമാണ് എന്റെ പരിഹാരം, കോഡീസുമായ റെക്കമ്പൻസ് എന്നാണ്. യഹൂദ പാരമ്പര്യങ്ങൾ വളരെയധികം വിലമതിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞതിന്റെ രത്നചുരുക്കം ഇത്രയുമാണ്: ദ ഗമലായൽ പ്രിൻസിപ്പിൾ. പത്രോസും യോഹന്നാനും മറ്റും പ്രസംഗിക്കുന്ന കാര്യങ്ങൾ അബദ്ധങ്ങളാണെങ്കിൽ അവ താനെ നശിച്ചുകൊള്ളും. ചരിത്രം അങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അല്ല, ഇനി അത് ദൈവികമാണെങ്കിൽ ആർക്കും അതിനെ തടുക്കാനാകില്ല. അങ്ങനെ തടുക്കാൻ ശ്രമിക്കുന്നത് ദൈവത്തോട് തന്നെ മല്ലിടുന്ന അനുഭവമായി മാറുകയും ചെയ്യും. അങ്ങനെ അന്ന് പത്രോസും യോഹന്നാനും ആൾക്കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ശ്രീഹന്മാരെ പുറത്താക്കിയതിനു ശേഷമാണ് ഗമാലിയൽ സൻഹദ്രൻ സംഘത്തെ അഭിസംബോധന ചെയ്തതെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗമാലിയലിന്റെ വാക്കുകൾ ഇത്ര സ്പഷ്ടമായും പ്രസക്തമായും ലൂക്ക പകരുന്നെങ്കിൽ അത് കേട്ട ആരോ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകണം. അതായത് സൻഹദ്രൻ സംഘത്തിലുണ്ടായിരുന്ന ആരോ ഒരാൾ. താർസൂസിലെ സാവൂൾ നല്ലൊരു സാധ്യതയാണ്. പിൽക്കാലത്ത് പൗലോസായവൻ. അവൻ ഗമാലിയലിന്റെ നലം തികഞ്ഞ ഒരു ശിഷ്യനുമായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 22:3-14. അത്യന്തം പണ്ഡിതനും തീക്ഷ്ണമതിയായി തീർന്നു സാവൂൾ ഗമാലിയലിന്റെ ശിക്ഷണത്തിൽ. വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അവന്റെ അവഗാഹം തിരുവചന തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 26:24, 2 പത്രോസ് 3:16. ഇന്ന് ഗമാലിയൽ ഇടപെട്ടത് കൊണ്ട് ശിഷ്യരുടെ തല പോയില്ല. അടുത്ത അധ്യായത്തിലാകട്ടെ അപ്പോസ്തല പ്രവർത്തനം 6 നാം കാണുന്നുണ്ട് ക്രിസ്ത്യാനികൾക്ക് നേരെ യഹൂദർ മതമർദ്ദനം ആരംഭിക്കുന്നത്. സ്തെഫാനോസ് ബന്ധിക്കപ്പെടുന്നതും വധിക്കപ്പെടുന്നതുമെല്ലാം. അതിനെല്ലാം ചുക്കാൻ വഹിച്ചത് സാവൂളുമായിരുന്നു. ഒരുപക്ഷെ അന്ന് ഗുരുവായ ഗമാലിയലിന്റെ വാക്കുകളെ തള്ളാൻ അവന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാകണം പിൽക്കാലത്ത് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള രോഷം അത്ര പതഞ്ഞു പൊന്തിയത്. എന്തു തന്നെയായാലും യഹൂദ പാരമ്പര്യങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തിലും സാവൂളിനുണ്ടായിരുന്ന അഗാധമായ അവഗാഹം അതുതന്നെയാണ് അവന്റെ മാനസാന്തരവേളയിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി തീർന്നതും. അവൻ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പര്യവസാനമായ ഉദ്ധിതനെ കണ്ടുമുട്ടുമ്പോൾ തിരിച്ചറിയുന്നതും അതുകൊണ്ടാണ്. സൻഹദ്രൻ സംഘം ശിഷ്യന്മാരെ തല്ലിയിട്ട് പറഞ്ഞുവിടുകയാണ് മേലിൽ സുവിശേഷം പ്രഘോഷിക്കരുതെന്ന് താക്കീത് ചെയ്തുകൊണ്ട്. എന്നാൽ അവർ വളരെയധികം ആനന്ദിക്കുന്നു തങ്ങൾ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത നേടിയതിൽ. നാമം എന്നത് വലിയൊരു സൂചകമാണ്. യേശുനാമം എന്ന് ഇവിടെ എടുത്തു പറയുന്നില്ലെങ്കിലും അത് യേശുനാമമാണെന്ന് വ്യക്തമാണ്. യഹൂദർ ദൈവത്തെ വിളിക്കുന്ന ഒരു പേരാണ് നാമം എന്ന്, ഷെം. ഇന്ന് ക്രിസ്ത്യാനികൾ അത് യേശുവിന് പകർന്നു കൊടുക്കുകയാണ്. അതായത് ക്രിസ്തുവിനെ ദൈവമെന്ന് അവർ ജീവിതം കൊണ്ട് മുദ്രവെച്ച് അംഗീകരിക്കുന്നു. ശിഷ്യർ വീടുകളിലെല്ലാം കയറിയിറങ്ങി സുവിശേഷത്തിന്റെ ആനന്ദം പകരുകയാണ് സൻഹദ്രൻ സംഘത്തിന്റെ ഉഗ്രശാസനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട്. കാരണം ശ്രീഹ പറഞ്ഞതുപോലെ മനുഷ്യനേക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാണ്. സൻഹദ്രൻ സംഘത്തിന്റെ മുഖത്ത്, അതായത് പ്രോസോപ്പോൺ ഓഫ് സൻഹദ്രൻ, അവർ അനുഭവിക്കേണ്ടി വന്ന ക്ലേശങ്ങൾ സുവിശേഷത്തിന്റെ ആനന്ദമായി അവർ പകർത്തിയൊഴുക്കി. പ്രോസോപ്പോൺ, ഫേസ്, മുഖമെന്നത് കനം തിങ്ങിയ ഒരു അനുഭവത്തിന്റെ വ്യക്തിപരമായ ആഴത്തിന്റെ സൂചന കൂടിയുണ്ട്. ഇന്ന് സങ്കീർത്തനം 27 നാം അങ്ങനെയൊരു പ്രയോഗം കാണും. ജെറുസലേമിന്റെ അതിരുകൾ വിട്ട് സുവിശേഷം ലോകമാസകലം പ്രചരിക്കാൻ തുടങ്ങുന്നതിന്റെ ആദ്യ തുടക്കം ഈ ദിശാസന്ധിയിൽ ആരംഭിക്കുകയാണ്. മേലിൽ അതാർക്കും തടുക്കാനാകില്ല. സുവിശേഷത്തിന്റെ സാക്ഷികളെ നാഥൻ തന്റെ ഉള്ളം കയ്യിൽ താങ്ങിക്കൊണ്ട് കാത്തുവയ്ക്കുന്ന കാഴ്ചകളാണ് ഇത്രയും നാൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിലൂടെ നാം കണ്ടുവന്നത്. യഹൂദ നിയമ വ്യവസ്ഥയിൽ സാക്ഷ്യം, സാക്ഷി എന്നത് പരമപ്രധാനമായൊരു ഘടകവുമാണ്. അതുകൊണ്ട് തന്നെയാണ് കള്ളസാക്ഷികളാൽ ഞെരുക്കപ്പെടുന്നവന്റെ വേദന ഇന്ന് സങ്കീർത്തനം 27 ആവിഷ്കരിക്കുന്നത്. സത്യത്തോടുള്ള പരസ്യവും ബോധപൂർവകവുമായ വെല്ലുവിളിയാണ് വ്യാജസാക്ഷ്യം. അത് ഹാനികരമാകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെയാണ്. അത് മാരകമായി ഭവിക്കുന്നു അപരന്. എന്നാൽ സങ്കീർത്തകൻ ആ തിന്മയുടെ മുഖത്ത്, ഇൻ ദ ഫേസ് ഓഫ് ദറ്റ് ഈവിൾ, ധൈര്യത്തോടെ, ക്ഷമയോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ വസിക്കുക എന്നൊരൊറ്റ കാര്യം മാത്രമേ അവൻ അഭിലഷിക്കുന്നുള്ളൂ. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഇന്ന് മഹാഗുരുവായ ഗമാലിയലിനെ നാം കണ്ടു. ശിഷ്യരാകട്ടെ സുവിശേഷം പഠിപ്പിച്ചുവെന്ന് കേൾക്കുകയും ചെയ്തു. ദൈവവചനം അങ്ങനെ വിശുദ്ധമായ ഒരു ഗുരുപരമ്പര പോലെ പകർന്നാടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തകൻ പറയുന്നത്, നേർവഴിക്ക് നടക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന്. തോറ, ദൈവ നിയമം എന്നത് ഇപ്രകാരം ദൈവം പഠിപ്പിക്കുന്ന ഒന്നായിട്ടാണ് വാക്കിലും അർത്ഥത്തിലും നാം മനസ്സിലാക്കുന്നത്. ഈ നിയമത്തിന്റെ അധ്യാപകൻ നോമോദിതസ്കാലോസ് എന്നാണ് ലൂക്ക ഗമാലിയലിനെ വിശേഷിപ്പിച്ചതും. സങ്കീർത്തനം 1 പാഠ്യപദ്ധതി ഇന്ന് സങ്കീർത്തനം 27 വിടരുകയാണ്. ദൈവിക നിയമത്തിന്റെ ശിക്ഷണ വഴികൾ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കാണുന്ന സങ്കീർത്തനം 2 ഒരു ഭാവപകർച്ച തന്നെയാണ് സങ്കീർത്തനം 1. കഠിനമായ ജീവിത ദുഃഖങ്ങളുടെ നടുവിൽ ദൈവിക നിയമം പാലിക്കുന്നവൻ
ദുഷ്ടതയുടെ മേൽ വരിക്കുന്ന ജീവിത വിജയം. ഇന്ന് യോഹന്നാൻ 6:1-15 വരെ നാഥൻ അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ്. എവിടെ നിന്ന് നമുക്ക് ലഭിക്കും എന്നൊരു ചോദ്യം അന്ത്രിയോസ് ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നാഥൻ അതിന് ഉത്തരം നൽകിക്കഴിഞ്ഞതാണ്. ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല. യോഹന്നാൻ 3:27. അതുകൊണ്ട് തന്നെ ഇത് ഭൗമികമായ അപ്പത്തിന്റെ കഥയല്ല, ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളെ അവൻ പകർന്നു തരുന്നതിൻ്റെ മിഴിവുണ്ട്. ഇത് നാം ഉടനെ തിരിച്ചറിയുന്നതാണ് ഈ പാഠഭാഗത്തു നിന്ന്. മോശയും ഏലിയായും ഏലീഷായും ഒത്തുവരുന്ന ഒരു ഓർമ്മയുണ്ട് ഈ പാഠഭാഗത്തിൽ. നിയമത്തിന്റെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായി ക്രിസ്തുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ. അന്ത്രിയോസിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ നാഥന് സംശയങ്ങൾ ഒട്ടും തന്നെയില്ല. കാരണം താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ കൃത്യമായി അറിഞ്ഞിരുന്നുവെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് അനാദിയായ രക്ഷാകര പദ്ധതിയുടെ തുടർച്ച തന്നെയാണ്, സാൽവേഷൻ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി. നാഥൻ തലയുയർത്തി നോക്കിയപ്പോൾ തന്നെ തേടി വരുന്ന വലിയ ജനക്കൂട്ടത്തെ കണ്ടുവെന്നാണ് ശ്രീഹ പറയുന്നത്. ഇതേ വാക്യത്തിൽ മറ്റൊരു കാര്യം ഇതിനു മുൻപ് ശ്രീഹ കുറിച്ചിട്ടുണ്ട്. സമരായരുടെ നാട്ടിൽ വെച്ച് യോഹന്നാൻ 4:25 നാഥൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ സമരായക്കാർ അവന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. നാം ആദ്യമേ ശ്രദ്ധിച്ചതുപോലെ സഭ ജെറുസലേമിന്റെ അതിരുകൾ വിട്ട് സമറിയായിലേക്കും മറ്റ് വിജാതീയ പ്രദേശങ്ങളിലേക്കും കുതിക്കാൻ തുടങ്ങുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ സർവരും നാഥനെ തേടി വരുന്നു. അവരുടെ അദമ്യമായ ദാഹത്തിന്, ഇന്ന് സങ്കീർത്തനം 27 കുറിക്കുന്നത് പോലെ, സത്യത്തിനു വേണ്ടിയുള്ള അവരുടെ അദമ്യമായ ദാഹത്തിന്, ദേവാലയത്തിൽ എത്തിച്ചേരാനുള്ള അവരുടെ അഭിവാഞ്ചയ്ക്ക് സഭ സുവിശേഷത്തിന്റെ തെളിനീരൊഴുക്കി കാത്തിരിക്കുകയാണ്. ശിഷ്യർ സുവിശേഷ ദൂതുമായി എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലണം. അതും അടിയന്തരമായി തന്നെ ചെയ്യണം, സത്വരമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ 4:35 മുതൽ നാഥൻ പറഞ്ഞത്, വിളഭാഗം എത്തിയെന്നല്ല, വിളകൾ വെളുത്തു തുടങ്ങിയെന്ന്. ലെവുക്കോസ് കൃത്യം പാകമാണെങ്കിൽ ഗോതമ്പിന്റെ തവിട്ട് നിറമാണ് കാണേണ്ടത്. വെളുത്തു എന്ന് പറയുമ്പോൾ അത് പൂപ്പൽ തട്ടി തുടങ്ങിയെന്നായിരിക്കണം അർത്ഥം. അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും കാത്തിരിക്കാൻ സമയമില്ല. ഇപ്പോൾ തന്നെ വളരെയധികം വൈകിപ്പോയി, വിള നശിച്ചു പോകും. ഇടയന്മാരായ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞതുകൊണ്ട്, ആടുകൾ ചിതറിപ്പോയതുകൊണ്ട് നാഥൻ തന്നെ ഇടയനായി ഇറങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എസക്കിയൽ 34:11 മുതലും മത്തായി 18:12 മുതലും. അപ്പത്തെക്കുറിച്ചുള്ള ഒരു വിചാരധാരയിലാണ് നാഥൻ അന്ന് ആ പാഠം പകർന്നത്, സിക്കാർ കിണർക്കരയിൽ വെച്ച്. ഇന്നിതാ അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു സമൃദ്ധി നാഥനുളവാക്കുകയാണ്. ബാക്കി വരുന്ന ഒരു കഷ്ണം പോലും പാഴാക്കാൻ അവിടുന്ന് അനുവദിക്കുന്നില്ല, അവയൊക്കെയും വാരിക്കൂട്ടുകയാണ്. പരിമിതികളില്ലാതെയാണ് പരിശുദ്ധാത്മാവിനെ നാഥൻ നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നാം കാണുകയായിരുന്നല്ലോ. ആത്മാവിന്റെ ദാനങ്ങൾ നമ്മൾ വ്യർത്ഥമാക്കാൻ പാടില്ല, പാഴാക്കാനും അനുവാദമില്ല. ജനക്കൂട്ടം തിങ്ങി വരികയാണ്, ഇവൻ മിശിഹായാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു രാജാവാകാൻ അവൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവൻ മലമുകളിലേക്ക് മടങ്ങിപ്പോവുകയാണ് എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. ഇന്ന് കാന്റർബറിയിലെ ബിസാൻസിലേം എന്ന സഭാപിതാവിന്റെ തിരുനാളാണ്. സത്യത്തെയും വിശ്വാസത്തെയും ധ്യാനിച്ചു വരുന്ന ഈ വഴികളിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. അങ്ങയുടെ സൂക്ഷ്മതകളെ ചൂഴ്ന്നു നോക്കാൻ ഞാൻ തുനിയുന്നില്ല നാഥ, കാരണം എൻ്റെ ധാരണാശക്തികൾ അതിന് പര്യാപ്തമല്ല, എനിക്ക് ജ്ഞാനവുമില്ല. പക്ഷെ എൻ്റെ ഹൃദയം സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന അങ്ങയുടെ സത്യങ്ങളെ ഒരു പരിധിവരെയെങ്കിലും അറിയണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അറിഞ്ഞിട്ട് അത് വിശ്വസിക്കാനല്ല, ഞാൻ വിശ്വസിക്കുന്നത് ശരിയായി അറിയാൻ വേണ്ടി. ഫോർ ഐ ഡു നോട്ട് സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഐ മേ ബിലീവ്, ബട്ട് ഐ ബിലീവ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ്.